ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാൻ കിലോ കണ്ടിച്ചേമ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് ഇത് കിലോ അരക്കിലോ നമുക്കിത് നന്നായിട്ട് തൊലി കളഞ്ഞ് എല്ലാ ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകണം അല്ലെങ്കിൽ പൊടിമണ്ണൊക്കെ ഉണ്ടാവും ഇതിൽ കഴുകുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക പോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് ഞാൻ മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകണ്ട് കഴുകുന്നുണ്ട് ഇത് എങ്ങനെ കഴുകിയാലും ഇതിനൊരു കളറ് വരും ചേമ്പ് നന്നാക്കി കഴിയുമ്പോൾ അത് ചെളിയൊന്നും അല്ല ക അതിങ്ങനെ ഈ കളർ എങ്ങനെ കഴുകിയാലും പോകില്ല പിന്നെ വെന്ത് വരുമ്പോൾ ആ കളറൊക്കെ അങ്ങനെ പോകും അപ്പോൾ നമുക്കിത് ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് ഇതേപോലെ നിളത്തിലല്ലേ മുറിച്ചിട്ട് വെക്കണത് അപ്പം ചേമ്പ് നേരൊക്കെ ഒഴിക്കുക പിന്നെ നമുക്കിത് തിളപ്പിച്ച് ഒന്ന് കളയരുത് കിഴങ്ങ് കൂറ്റണമാതിരി ചേമ്പ് കൂറ്റരുത് ചൊറിച്ചിലൊന്നുമില്ലാത്ത ഒരു ചേമ്പണതേ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് വെച്ചേർക്കണത് തിളക്കട്ടെ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നാലു മിനിറ്റ് ഇട്ടും കഴിഞ്ഞത് വേവിച്ചെടുക്കണം ഞാനൊരു കോലി വെച്ച് കുത്തി നോക്കണ്ട പപ്പടക്കൂലുവെച്ചിട്ട് റെഡി ആയിട്ടില്ല അപ്പോൾ രണ്ട് മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അതിപ്പോൾ റെഡി ആയിട്ട് വന്ന് ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇത് ഈ തന്നിട്ട് ഇങ്ങനെ വറ്റിച്ച് കുറുക്കി വേവിച്ചെടുക്കണം നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവമാണ് പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചേമ്പൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പം ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ഇതിലിട്ടുണ്ട് ഈ ചേമ്പീൻ്റെ പാകത്തിൽ തേങ്ങ ഇടാം കൂടുതലാണ് വേണ്ട പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ പച്ചവെളിച്ചുവെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഏറ്റവും ടേസ്റ്റ് ഈ തേങ്ങയും പച്ച വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് ഇപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് നന്നായിട്ട് നെതിലിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കാം ഇത്രയും വെന്താൽ മതി ഇത് കറക്റ്റ് പാകത്തിനെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഞെതി ചൂടാറട്ടെ അതെ ഇത് ചൂടാറും തോറും വലിഞ്ഞ് കട്ടിയായിട്ട് വരും ഞങ്ങൾക്ക് ഞാൻ വിളമ്പി പാത്രത്തിലിട്ട് കാണിച്ചു തരാം അപ്പം അടിപൊളി ഒരു ചേമ്പ് പുഴുങ്ങിയതും ഞാനിപ്പോൾ ഇതിൻ്റെ അരികിൽ തന്നെ ഒത്തിരി ഉണക്കമുളക് ചമ്മന്തി മുളകും ഉണക്കമുളകും ഉള്ളിയും വെള്ളുള്ളിയും പുളിയും ഉപ്പും വെച്ച ചമ്മന്തിയാണ് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി അല്ലാണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ചേമ്പൊക്കെ കിട്ടിയാൽ പ്രായമുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടമാവും കുട്ടികൾക്ക് ഈ ഈ വീണ്ടും കുട്ടികൾ കഴിക്കാൻ കൂട്ടാക്കൂല ഞങ്ങളെ വീട്ടിലിട്ടാ ഭയങ്കര മടിയാണ് കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അസലാമല്ലേക്കും നമസ്കാരം ബായ്